ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മലയാളം ഹെൽത്ത് ടിപ്സ് ഫൈബ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ടിപ്സിനെ പറ്റിയാണ്. ഇന്ന് 7 വയസ്സുമുതൽ മുതിർന്ന ആളുകളിൽ വരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് കണ്ണിൻ്റെ കാഴ്ചക്കുറവ്. കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൂട്ടിയെടുക്കുവാൻ വേണ്ടി പല മരുന്നുകൾ കഴിക്കുകയും അതുപോലെ തന്നെ പല മരുന്നുകൾ കണ്ണിൽ ഒഴിക്കുകയും ചെയ്തിട്ടും ഒരു ഫലവും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എങ്ങനെ ഒരു ഔഷധ ചെടിയുടെ പഴം കഴിക്കുന്നതിലൂടെ എങ്ങനെ കഴിവിൻ്റെ പരമാവധി കണ്ണിൻ്റെ കാഴ്ച ശക്തിയെ കൂട്ടിയെടുക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞൊട്ട ഞൊടിയൻ എന്ന് പറയുന്ന ഔഷധ ഗുണങ്ങൾ ഏറിയ ഒരു പഴച്ചെടി. അതിൻ്റെ പേരാണ് ഞൊട്ട ഞൊടിയൻ എന്ന് അതിനെ വിളിക്കപ്പെടുന്നത്. പല പേരുകളിലും ഇന്ന് ഞൊട്ട ഞൊടിയന് പല സ്ഥലങ്ങളിലും പല പേരുകളിലൊക്കെയാണ് വിളിക്കപ്പെടുന്നത്. നമ്മുടെ വീട്ടു പരിസരങ്ങളിലും അതുപോലെ തന്നെ വഴിയോരങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് പൊടിച്ച് കിടക്കുന്ന ഒരു ഔഷധ ഗുണമേറിയ ഒരു ചെടിയാണ്. ഈ ചെടി പൊടിക്കുന്ന സമയവും അതിൽ കായ കായ്ക്കുന്ന സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലങ്ങളിലാണ് ധാരാളമായിട്ട് പൊടിക്കുകയും അതിൽ കായ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ കായെന്ന് പറയുമ്പോൾ പുറമേ ഉള്ള തൊലി ബലൂൺ പോലെ പെരുകിയതും ഉള്ളിൽ ചെറിയ മുത്തുപോലെ ഇരിക്കുന്ന പഴവുമായിരിക്കും. പഴുത്ത് കഴിയുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആ മുത്തുപോലെ ഇരിക്കുന്ന പഴത്തിന് മഞ്ഞ കളറായിരിക്കും. ഈ ഒരു ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന പഴം കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തിയെ കഴിവിൻ്റെ പരമാവധി കൂട്ടിക്കൊണ്ടുവരാം എന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഔഷധ ഗുണങ്ങളിൽ ധാരാളമായിട്ട് എല്ലാവരും കഴിക്കുകയും ചെയ്യുന്ന ഒരു ഔഷധ ഗുണമേറിയ ഒരു പഴം തന്നെയാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ കാഴ്ച ശക്തി മാത്രമല്ല, രക്തസമ്മർദ്ദം കൂട്ടുവാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ പനി, ജലദോഷം, ദഹന പ്രശ്നങ്ങൾക്ക്, ശരീരഭാരം കുറയ്ക്കാൻ, പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ എന്നിങ്ങനെ പല അസുഖത്തിനും ഈ ഒരു ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ഔഷധ ചെടി, ഔഷധ പഴം ശരീരത്തിൻ്റെ എല്ലാ അസുഖത്തിനും നല്ല ഒരു ഒറ്റമൂലി മരുന്നാണ് ഈ ഒരു ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന പഴം. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് എല്ലാ ദിവസവും 5 എണ്ണം വെച്ച് കഴിക്കുക. കഴിക്കേണ്ട രീതി, ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ആ സമയത്ത് തന്നെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന പഴം കഴിക്കാൻ പാടില്ല. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ആ സമയത്ത് തന്നെ കഴിക്കുമ്പോൾ ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത് കഴിക്കുന്ന ആ ഒരു നീരും നമ്മുടെ ഭക്ഷണവും കൂടി ചേർന്ന് കലർന്നതിന് ശേഷം അത് നമുക്ക് ഛർദ്ദിക്കാൻ ഇടയുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ആളാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞൊട്ട ഞൊടിയൻ എന്ന് പറയുന്ന ഈ ഔഷധ ഗുണമേറിയ പഴം കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാത്ത ആളാണെങ്കിൽ ഈ ഞൊട്ട ഞൊടിയൻ എന്ന് പറയുന്ന ഔഷധ ഗുണമേറിയ പഴം കഴിച്ചിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ത് ഭക്ഷണവും കഴിക്കാവൂ, അല്ലെങ്കിൽ വെള്ളവും മറ്റ് പാനീയങ്ങളും കുടിക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഛർദിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഈ സമയം കൊടുക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് ഛർദ്ദിക്കാൻ ഇടയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ശക്തി കൂട്ടുവാൻ വേണ്ടി ഞൊട്ട ഞൊടിയൻ എന്ന് പറയുന്ന ഔഷധ ഗുണമേറിയ ഈ ഒരു പഴം നിങ്ങൾ ദിവസവും സമയം കിട്ടുമ്പോൾ 5 എണ്ണം വെച്ച് കഴിക്കുക. ഇതിലൂടെ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ശക്തിയെ കഴിവിൻ്റെ പരമാവധി കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും. തൊട്ടടുത്തുള്ള ആയുർവേദ കടകളിലും വൈദ്യന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ധാരാളമായിട്ടുള്ള അറിവുകൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. കണ്ണിൻ്റെ കാഴ്ചശക്തി മാത്രമല്ല, ശരീരത്തിൻ്റെ പല അസുഖങ്ങൾക്കും ഇന്ന്
ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ഈ പഴവർഗം ഒരു ഔഷധ ചെടിയായിട്ട് അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള ഒരു ചെടിയായിട്ട് പഴമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ കാത്തു രക്ഷിക്കും മാറാകട്ടെ. പിന്നെ ഒരു ചെറിയ ഒരു റിക്വസ്റ്റ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി ബെല്ലെന്ന ഐക്കണും ഓപ്പണാക്കി ഇടാൻ മറക്കരുത്. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.